ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു നൈറ്റിയുടെ കട്ടിങ് വീഡിയോസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു അളവ് നൈറ്റി വെച്ചിട്ട് എങ്ങനെ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു നൈറ്റി കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാമെന്നുള്ള വീഡിയോസാണ്. അപ്പോൾ നൈറ്റിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒന്നും അറിയാത്തവർക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിക്കാണ് ഈ ഒരു നൈറ്റി ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നത്. അതായത് ഒരു അളവ് നൈറ്റി വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു നൈറ്റി കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു 3 മീറ്റർ നൈറ്റിയുടെ തുണിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഒരു 3 മീറ്റർ വരുന്ന ഒരു നൈറ്റി ബിറ്റാണ്. അപ്പോൾ ഇത് 4 ആയിട്ടൊന്ന് മടക്കി വെക്കണം ആദ്യം. അപ്പോൾ ഈ ഓപ്പൺ ആയിട്ടുള്ള ഭാഗം നമ്മൾ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് വെക്കണം. മുറിയാത്ത ഭാഗം നമ്മൾ നിൽക്കുന്നതിൻ്റെ നമ്മൾ നിൽക്കുന്ന ആ ഭാഗത്തോട്ടുമായിട്ടാണ് വെക്കേണ്ടത്. അപ്പോൾ നമ്മളിതുപോലെ 4 ആയിട്ട് മടക്കിയിട്ട് ഒന്ന് ടേബിളിൽ വിരിച്ചിടാം. നമ്മളിതിൻ്റെ മുകളിൽ ഒരു അളവിനായിട്ട് വെച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് മുറിഞ്ഞ ഭാഗമാണ് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലോട്ട് വരേണ്ടത്. പിന്നെ ഞാൻ ഇതിൻ്റെ മുകളിൽ ഒരളവ് നൈറ്റിയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് കറക്റ്റായിട്ട് നല്ലവണ്ണം കൈ വെച്ചിട്ടൊന്ന് നിവർത്തി നല്ല വൃത്തിയായിട്ട് തന്നെ വെച്ച് കൊടുക്കണം. എങ്കിൽ മാത്രമുള്ളൂ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. നമ്മൾ ഇതിൻ്റെ ഷോൾഡർ കുറച്ച് താഴ്ത്തിയിട്ട് നമ്മളൊരു 1/4 ഇഞ്ച് വിട്ടിട്ട് ഒരു ലൈന് മുകളിൽ വരച്ച് കൊടുക്കണം. നമ്മൾ ഷോൾഡർ ജോയിൻറ്റ് ചെയ്യാനുള്ള ഒരു 1/4 ഇഞ്ചാണ്. അപ്പോൾ ആദ്യം അതൊന്ന് വരച്ച് കൊടുക്കും. എന്നിട്ട് സ്കെയിൽ വെച്ചിട്ട് 1/4 ഇഞ്ച് ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ താഴെയായിട്ടാണ് നമ്മൾ ഈ ഒരു അളവിനായിട്ട് വെച്ച് കൊടുക്കേണ്ടത്. നമ്മളിത് ഷോൾഡറിന് ഷോൾഡർ ജോയിൻറ്റ് ചെയ്യാനായിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ അതൊരു 1/4 ഇഞ്ച്. നമുക്ക് അതിൻ്റെ താഴെയായിട്ട് നൈറ്റ് നല്ല വൃത്തിക്കായിട്ട് തന്നെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ കൈ ജോയിൻറ്റ് ചെയ്ത ഭാഗത്താണ് നമ്മൾ ഷോൾഡർ മാർക്ക് കൈ ആമൂളിൻ്റെ ലൈനും മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഷോൾഡർ ലൈൻ കറക്റ്റായിട്ട് തന്നെ മെഷർ ചെയ്യുക. എന്നിട്ട് നമുക്ക് നമ്മൾ കട്ട് ചെയ്യുന്ന ടൈമിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ നെക്കും നെക്കിൻ്റെ വിഡ്ത്തും അതുപോലെ നെക്കിൻ്റെ ബാക്ക് നെക്കിൻ്റെ ലെങ്ത്തും മാർക്ക് ചെയ്യുന്നുണ്ട്. കറക്റ്റ് മെഷർമെൻറ്റിൽ തന്നെയാണ് ഈ അളവിനൈറ്റിയുടെ അതേ മെഷർമെൻറ്റിലാണ് ഞാനത് അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ ഷോൾഡറും നെക്കും ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഹാം ഹോളൊന്ന് ലൈൻ വരച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ അളവ് നൈറ്റിയുടെ സ്ലീവിൽ നമ്മൾ ആ ഒരു സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് നമ്മുടെ വിരലൊന്ന് അമർത്തി പിടിച്ചിട്ട് നമ്മൾ ആ ലൈനിൽ താഴോട്ട് ഇങ്ങനെ ഇതുപോലെ നമ്മൾ നഖം വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ താഴെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാം കറക്റ്റായിട്ട് തന്നെ അളവ് നൈറ്റിയുടെ അതേ മെഷർമെൻറ്റിൽ തന്നെ നമുക്ക് ഹാം ഹോള് വരച്ചെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ നമ്മൾ ഇനി ഇതിൻ്റെ ഷേപ്പും കൂടെ ഒന്ന് വരച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഒരു 1/4 ഇഞ്ച് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് വിട്ടിട്ട് വേണം ഈ ഒരു ലൈന് വരച്ച് കൊടുക്കാൻ. നമ്മൾ എത്ര നമ്മുടെ അളവ് നൈറ്റ് വലിച്ചു പിടിച്ചാലും കുറഞ്ഞ ചുളിവിൽ അതിൻ്റെ വീതിക്ക് ചെറിയ വ്യത്യാസം വരും. അപ്പോൾ നമ്മളൊരു 1/4 ഇഞ്ച് എപ്പോഴും വിട്ടിട്ട് വേണം ഒരു ലൈന് വരച്ച് കൊടുക്കാൻ. പിന്നെ പുതിയ തുണിയാകുമ്പോൾ ഒന്ന് നനയ്ക്കുമ്പോൾ ആ ടൈമിലൊന്ന് ചുരുങ്ങാനും സാധ്യതയുണ്ട്. നമ്മളിതുപോലെ ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് നമ്മൾ അതേ മെഷർമെൻറ്റിൽ ഒന്ന് അടിവരെ താഴെ വരെ ഒന്ന് വരച്ച് കൊടുക്കുക. ഇനി നമുക്കിതിൻ്റെ താഴെ ഇറക്കം കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഒരു 1 ഇഞ്ചോ അല്ലെങ്കിൽ ഒരു 1.5 ഇഞ്ചോ നമ്മൾ താഴെ തുണി ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് താഴോട്ട് വീതി കൂട്ടിയിട്ട് മടക്കി കൊടുത്താൽ മതി. നമുക്ക് ലെങ്ത്ത് കൂടുതൽ വേണമെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് അയച്ചെടുക്കാനൊക്കെ പറ്റും. അപ്പോൾ ഞാനിത് അധികം തുണി ഇല്ലാത്തത് കൊണ്ട് കറക്റ്റ് മെഷർമെൻറ്റിൽ തന്നെയാണ് താഴെ ഭാഗം കട്ട് ചെയ്തെടുക്കുന്നത്. ഞാനൊരു ഏകദേശം ഒരു 2 ഇഞ്ച് 2.5 ഇഞ്ച് മാത്രമേ ഉള്ളൂ ഇതൊന്ന് താഴെ എടുക്കുന്നുള്ളൂ. നമുക്ക് അടിഭാഗം ഒന്ന് മടക്കി തയ്ക്കാനുള്ള ആ ഒരു അളവും കൂടെ എക്സ്ട്രാ എടുത്തിട്ടാണ് താഴെ കട്ട് ചെയ്യേണ്ടത്. ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ലൈന് സ്ട്രൈറ്റ് ആയിട്ട് ഒന്ന് വരച്ച് കൊടുക്കാം. നമുക്ക് ഈ ഒരു ലൈനിലൂടെയാണ് കട്ട് ചെയ്യേണ്ടത്. നമ്മൾ നമ്മളെ ആ ഓപ്പണായിട്ടുള്ള ഭാഗത്ത് നമ്മുടെ നൈറ്റിയുടെ 2 സൈഡും ഒരു 1.5 ഇഞ്ച് 2 ഇഞ്ചൊക്കെ ആയിട്ടൊന്ന് കയറ്റിയിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങോട്ട് നമ്മളൊന്ന് വളച്ചിട്ടാണ് നൈറ്റി കട്ട് ചെയ്യേണ്ടത്. 2 സൈഡും നമ്മൾ നൈറ്റി ഇടുന്ന ടൈമിൽ തൂങ്ങി കിടക്കും. അതിനാണ് ഈ 2 സൈഡും ഒന്ന് ചെറുതായിട്ടൊന്ന് കയറ്റിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതാണ് നൈറ്റിക്ക് എല്ലാവരും ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നല്ലൊരു വൃത്തി കിട്ടുള്ളൂ നൈറ്റിക്ക്. ആ ഒരു കോണ് നമ്മുടെ നൈറ്റിയുടെ 2 സൈഡിലോ ഇല്ലാതെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്.
ഒരു ഒരു ഇഞ്ചോ ഒന്നര ഇഞ്ചൊക്കെ മാത്രം ഒന്ന് കയറ്റിയിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ അളവ് നൈറ്റിയിൽ നമ്മൾ ഇതിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരളവ് നൈറ്റി ഇതിന് മുകളിൽ നിന്നൊന്ന് എടുത്ത് മാറ്റിയിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ആ മാർക്ക് ചെയ്തിട്ടുള്ള ഹാം ഹോളിൻ്റെ ആ ഭാഗമൊന്ന് കറക്റ്റായിട്ടൊന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ നൈറ്റിയുടെ കറക്റ്റ് മെഷറായിട്ടാണ് ഈ ആമ്പൂള് വരച്ചെടുത്തിട്ടുള്ളത്. നമുക്ക് അതിൻ്റെ ഒരു അര ഇഞ്ച് ഇപ്പുറത്ത് കൂടെ ആയിട്ട് നമുക്ക് ആ ആമ്പൂളൊന്ന് വരച്ചെടുക്കണം. നമ്മളൊരു 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എക്സ്ട്രാ തയ്യൽ തുമ്പും കൂടെ 2 ഇഞ്ച്, ഒരു 1.5 ഇഞ്ചോ 2 ഇഞ്ചോ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ഇട്ടിട്ട് നമ്മൾ ആ വരച്ച ലൈനിൽ താഴെ വരെ ഇതുപോലെ കുറച്ച് തയ്യൽ തുമ്പും കൂടെ ഇട്ടിട്ട് ഒരു 2-ാമത്തെ ലൈനും കൂടെ വരച്ചിടും. നമ്മൾ കട്ട് ചെയ്യേണ്ട ലൈനാണിത്, മറ്റേത് നമ്മുടെ ഷേപ്പായിട്ടുള്ള നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ട ലൈനാണ്. അപ്പോൾ ഇത്രയും നമ്മൾ തയ്യൽ തുമ്പ് ഇട്ടിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ബാക്ക് നെക്കാണ്, 3 ഇഞ്ചാണ് ഞാൻ ബാക്ക് നെക്ക് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ബാക്ക് നെക്കിൻ്റെ വീതി, അതുപോലെ ബാക്ക് നെക്ക് നമ്മൾ ലെങ്ത്ത് വരുന്നത് ഒരു 3 ഇഞ്ച്, 2.5 ഇഞ്ചോ 3 ഇഞ്ച് വരെ നമുക്ക് ബാക്ക് നെക്ക് ഇറക്കിയെടുക്കാം. നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവുകൾക്ക് മാറ്റം വരാം കേട്ടോ. അപ്പോൾ ഞാനും വേണം, നമ്മളൊരു 1/4 ഇഞ്ച് മുകളിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ താഴെ വെച്ചിട്ടാണ് ഞാൻ ടേപ്പ് വെച്ചിട്ട് അളവെടുക്കുന്നത്. അപ്പോൾ ഏകദേശം ഞാനൊരു 2.5 ഇഞ്ചാണ് താഴോട്ട് മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊരു ബോക്സായിട്ട് വരച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ടൈമിൽ ഒരു 2.75-3 ഇഞ്ച് വരെ നമ്മൾ ആ ബാക്ക് നെക്കിൻ്റെ ഇറക്കം നമുക്ക് കിട്ടും. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ മുകളിൽ ലൈൻ വരച്ചതുകൊണ്ടാണ് നമ്മൾ അത്ര 2.5 ഇഞ്ച് എടുത്തത്. നമ്മൾ ഇത് വരച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ 3 ഇഞ്ച് തന്നെ എടുത്തിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതിലെ ഒരു 1/4 ഇഞ്ചും കൂടെ പുറത്തായിട്ടൊന്ന് ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട്. അതിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു ഷോൾഡർ ഒന്നും കൂടെ ചെറുതാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റാണ് എടുത്തത്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യാനുള്ള തയ്യൽ തുമ്പിലൂടെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇനി ഇത് അടി വരെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ വരച്ച ലൈനിലൂടെ ഒന്ന് താഴെ വരെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നൈറ്റി ആകുമ്പോൾ എപ്പോഴും കുറച്ചൊരു ലൂസിലായിരിക്കും കിടക്കുക. അപ്പോൾ അതിനാണ് നമ്മളൊരു അത്ര അധികം കുറച്ച് തയ്യൽ തുമ്പൊക്കെ ഇട്ടിട്ടുള്ളത്. ഇനി എത്ര വേണ്ടാന്നുണ്ടെങ്കിൽ 1 ഇഞ്ചോ 1.5 ഇഞ്ചോ ഒക്കെ എടുത്താലും മതി. നമ്മൾ നൈറ്റിയുടെ ഷേപ്പൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബാക്ക് നെക്കും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനാണ് ആദ്യം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇനി 2 തുണിയും ഫ്രണ്ടിലെയും ബാക്കിലെയും പാർട്ടുകൾ നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഷോൾഡർ 2 ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റിയെടുക്കാം. നമ്മൾ ഫ്രണ്ടിലെ നെക്ക് ഇപ്പോൾ കട്ട് ചെയ്യുന്നില്ല. ഫ്രണ്ടിൽ നമ്മൾ വേറൊരു പീസ് വെച്ചിട്ടാണ് നെക്ക് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു പീസിലാണ് നമ്മൾ നെക്ക് ഫ്രണ്ടിലെ നെക്ക് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ബാക്ക് നെക്ക് അതേപോലെ തന്നെ തുണി അതുപോലെ തന്നെ ഒന്ന് മടക്കി വെച്ചിട്ട് ആ ഒരു റൗണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതൊരു 2.5 ഇഞ്ച് ഞാൻ എടുത്തിട്ടുള്ളൂ. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു 2.75 ഒക്കെ ആയിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ നമ്മുടെ നൈറ്റിയുടെ ബോഡി പാർട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് സ്ലീവാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആ സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ ആ പീസിൽ തന്നെയാണ് നമുക്ക് സ്ലീവും കിട്ടേണ്ടത്. ഒരു 7 ഇഞ്ചാണ് നമ്മുടെ ആ മോള് വന്നിട്ടുള്ളത്. നമ്മളിങ്ങനെ വളച്ച് ടേപ്പ് കൊണ്ടുവരുമ്പോൾ ഏകദേശം ഒരു 11 ഇഞ്ചോളമാണ് നമുക്ക് നമ്മുടെ സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ 7.5 ഇഞ്ചാണ് നമ്മുടെ ആ മോളിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് അതിലൂടെ 2 ഇഞ്ചും കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തു നിന്നാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ 7 2 ഇഞ്ചും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് കൂട്ടിയെടുക്കുമ്പോൾ 9.5 ഇഞ്ചാണ് നമുക്ക് കിട്ടുന്നത്. ആ ഒരു 9.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇനി നമുക്ക് താഴോട്ട് ഒരു 3 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്യണം. നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ ഒന്ന് വളച്ചിട്ടാണ് കട്ട് ചെയ്യുക. ആ ഒരു വളവിൻ്റെ ഇതിനാണ് നമ്മൾ 3 ഇഞ്ച് താഴോട്ട് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കറക്റ്റ് 9.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ആ ഒരു 9.5 ഇഞ്ചിൽ നിന്ന് താഴോട്ട് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. ആ ഒരു 3 ഇഞ്ചിലോട്ടാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ ഒരു ലൈൻ ഇതുപോലെ ഒന്ന് വളച്ച് വരച്ച് കൊടുക്കുക.
അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന ടൈമിൽ കുറച്ചും കൂടെ സ്ലീവ് എന്താ പറയുക തയ്യൽ തുമ്പും കൂടെ എക്സ്ട്രാ കയറ്റിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ നമുക്ക് കറക്റ്റ് 15 കിട്ടിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ബോഡി പാർട്ടിൽ അളവെടുത്തപ്പോൾ 11 ഇഞ്ചാണ് നമ്മുടെ സ്ലീവിൻ്റെ ആ ഒരു റൗണ്ട് വരുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഇപ്പുറത്തോട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം തയ്യൽ തുമ്പ്. അപ്പോൾ നമ്മുടെ സ്ലീവിന് മൊത്തം വേണ്ട ലെങ്ത്ത് എന്ന് പറയുന്നത് 14 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് ഇതിൽ കിട്ടിയിട്ടുള്ളത് 7.5. അപ്പോൾ നമ്മൾ ആ ഒരു 7.5 നമ്മുടെ സ്ലീവിൻ്റെ വിഡ്ത്തും കൂടെ ഒന്ന് നോക്കണം. നമ്മുടെ കൈവണ്ണം നമുക്ക് കിട്ടുന്നത് ഒരു 6 ഇഞ്ചോളം ആണ് കിട്ടുന്നത്. അപ്പോൾ ഒരു 5.5-6 ഇഞ്ചാണ് നമുക്ക് ഈ ഒരു സ്ലീവിൻ്റെ ആ ഒരു അത്ര ഇറക്കത്തിലുള്ള കൈവണ്ണം കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പീസിൽ ആ ഒരു അളവ് ഒന്ന് മെഷർ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളൊരു 6 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം. അതിൽ കൂടെ നമ്മൾ കുറച്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ട് വേണം മാർക്ക് ചെയ്യാനായിട്ട്. പിന്നെ ഒരു 1.5-4 ഇഞ്ചും കൂടെ ഒന്ന് കൂട്ടിയെടുത്തിട്ടുണ്ട്. നമുക്ക് ആ ഒരു ലൈനിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഒരു 1 ഇഞ്ചോളം ഒന്ന് തയ്യൽ തുമ്പും കൂടെ ഇട്ടിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ എത്രയാണ് നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ്. അപ്പോൾ നമ്മളിത് 14 ഇഞ്ചാണ് നമുക്ക് ടോട്ടൽ സ്ലീവിൻ്റെ ലെങ്ത്ത് വേണ്ടത്. അപ്പോൾ ഇനി നമ്മൾ ബാക്കി വരുന്ന ആ ഒരു പീസിൽ നിന്നാണ് സ്ലീവിൻ്റെ ബാക്കി ഭാഗം കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ബാക്കി വരുന്ന കട്ടിങ്ങും കൂടെ ഇതുമായിട്ട് ജോയിൻ്റ് ചെയ്തിട്ടാണ് സ്ലീവ് അറ്റാച്ച് ചെയ്തെടുക്കുക. നമുക്കിതൊരു 7 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് 7 ഇഞ്ചും കൂടെ നമ്മുടെ മറ്റേ എക്സ്ട്രാ പീസിൽ നിന്ന് നമുക്ക് കിട്ടണം. പിന്നെ നമുക്കതിലൂടെ മുകളിൽ ഷോൾഡർ നമ്മുടെ ഹാമ്പൂളായിട്ട് ജോയിൻ ചെയ്യാനായിട്ടുള്ള ഒരു 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ അതുപോലെ താഴെ നമുക്ക് സ്ലീവ് മടക്കി തയ്ക്കാനായിട്ട് ഒരു 1 ഇഞ്ചും കൂടെ കിട്ടണം. അപ്പോൾ നമ്മളിത് താഴെ ബോഡി പാർട്ടിൽ നിന്ന് താഴെ കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു പീസാണ്. ഇന്ന് ഞാനിതുപോലെ നമുക്ക് 4 പീസായിരിക്കും ടോട്ടൽ കിട്ടുക. നമുക്ക് ബോഡി പാർട്ടിൽ നമ്മൾ 4 മടക്കായിട്ട് വെക്കുമ്പോൾ ടോട്ടൽ 4 പീസ് കിട്ടും. നമുക്ക് 2 സ്ലീവിനും അറ്റാച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ 4 ആയിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കറക്റ്റാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ 2 പീസിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് 1 പീസിൽ തന്നെ 2 പീസ് വരും. നമുക്ക് ഒരു ഹാമൂളിൽ തന്നെ ഒരു സ്ലീവിന് തന്നെ 2 സ്റ്റെപ്പായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഒന്നും കൂടെ ലെങ്ത്ത് കിട്ടും. അപ്പോൾ ഇതുപോലെ 2 ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്ലീവ് കുറച്ച് ഇപ്പോൾ നമുക്ക് ചെറിയ സ്ലീവ് മതി എന്നുണ്ടെങ്കിൽ ആ ഒരു ഫസ്റ്റത്തെ പീസ് മാത്രം മതി. നമുക്ക് കുറച്ച് ലെങ്ത്തായിട്ടുള്ള സ്ലീവ് ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറിയ ചെറിയ പീസ് നമ്മൾ കട്ട് ചെയ്തിട്ട് ജോയിൻ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇത് 14 ഇഞ്ച് മതി നമുക്ക് സ്ലീവ്. ബാക്കി ഒരു 1.5 ഇഞ്ചോളം വരുന്നുണ്ട് നമുക്ക് തയ്യൽ തുമ്പ് എക്സ്ട്രാ ജോയിൻ്റ് ചെയ്യാനായിട്ട് ആവശ്യമാണ്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഫ്രണ്ട് നെക്കിന് നമ്മൾ എക്സ്ട്രാ ഒരു പീസ് വെച്ചിട്ടാണ് നമ്മൾ നെക്കൊന്ന് ഡിസൈൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ബാക്കി വരുന്ന പീസ് ഞാനിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു 3 പീസും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് ജോയിൻ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഞാനിതിൻ്റെ നടുവായിട്ടൊന്ന് മടക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പീസിലാണ് നമ്മൾ നെക്ക് ഒന്ന് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 3 ഇഞ്ചാണ് നെക്കിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്. ആ ഒരു 3 ഇഞ്ച് നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. ലെങ്ത്ത് അതുപോലെ 6 ഇഞ്ച്. നമുക്ക് 5.5 ഇഞ്ചാണ് വേണ്ടത്. നമ്മുടെ ഷോൾഡർ ഭാഗം ജോയിൻ ചെയ്യാനായിട്ട് 1/2 ഇഞ്ച് വേണം. അപ്പോൾ 2 കൂടെ കൂട്ടിയിട്ട് 6 ഇഞ്ച്. നമുക്ക് ഇതൊരു ബോക്സ് ആയിട്ടൊന്ന് വരച്ചെടുക്കാം. സോറി, നേരത്തെ ഞാൻ ഫസ്റ്റ് ഷോൾഡർ നമ്മളൊരു മാർക്ക് ലൈനിന് വരച്ച് കൊടുത്തപ്പോൾ 1/4 ഇഞ്ച് എന്ന് പറഞ്ഞത് 1/2 ഇഞ്ചാണ്. പെട്ടെന്ന് ഇപ്പോഴാണത് തെറ്റിച്ച് പറഞ്ഞൊരു ഓർമ്മ വന്നത്. അപ്പോൾ നമ്മളിതുപോലെ ഒരു ബോക്സ് വരച്ച് കൊടുത്തതിന് ശേഷം നമുക്കിഷ്ടമുള്ളൊരു ഷേപ്പ് ഒന്ന് വരച്ചെടുക്കണം. നമ്മുടെ നെക്കിൻ്റെ ഏത് ഷേപ്പാണ് നമുക്ക് വേണ്ടത് വെച്ചാൽ അതുപോലെ ഒന്ന് വരച്ചെടുക്കാം. ഞാനിതുപോലെ ഒരു ഷേപ്പിലാണ് നെക്ക് വരച്ച് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഈ നെക്കിൻ്റെ ഈ സൈഡിലോട്ട് ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ നെക്കൊന്ന് കട്ട് ചെയ്തെടുക്കാനാണ്. അതിന് 2.5 ഇഞ്ച് വീതിക്കാണ്. നമുക്ക് ഏകദേശം ഒരു 2 ഇഞ്ച് വീതിയാണ് വേണ്ടത്. 1/2 ഇഞ്ച് നമ്മുടെ 2 ഭാഗത്തും ജോയിൻ ചെയ്യാനായിട്ട് പോവും. 2.5 ഇഞ്ച് വരെ മാർക്ക് ചെയ്യുക. നമ്മളതിൻ്റെ താഴെയായിട്ടൊരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഒന്ന് ചെറിയൊരു നമ്മൾ ഞെക്കിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഒരു റൗണ്ട് ഷേപ്പ് കിട്ടാനാണ് അവിടെ മാത്രം ഒന്ന് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ബാക്കിയുള്ളിടത്തൊക്കെ 2.5 ഇഞ്ച്. ഇനി നമുക്ക് ആ ഒരു നമ്മുടെ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഇതിലൊക്കെ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ ഞെക്ക് കിട്ടുക. അപ്പോൾ ഞെക്കൊക്കെ നമുക്ക് ഇഷ്ടമുള്ളൊരു രീതിക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ താഴെ 2.5 ഇഞ്ച് നമ്മൾ ആ താഴെ കുറച്ച് തൊട്ട് മുകളിലായിട്ട് മാത്രം ആണ് 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ളത്, ഒന്ന് ചെറിയൊരു റൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു മാർക്ക് ചെയ്തിട്ടുള്ള ലൈനിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മളെ ഞെക്കിൻ്റെ ഉൾഭാഗവും കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഞാനിവിടെ ഞെക്ക് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി വർത്തിയിട്ടൊന്ന് കാണിച്ചുതരാം. അപ്പോൾ നമുക്ക് ഞെക്കൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഞെക്ക്. ഈ ഒരു ഞെക്കിൻ്റെ സൈഡിലൂടെ ആയിട്ട് നമുക്ക് ഇതുപോലുള്ള പൈപ്പിങ്ങൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും. അപ്പോൾ ഞെക്കിൻ്റെ കട്ടിങ് കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്ക് നെക്ക്, അപ്പോൾ ഇനി ബാക്ക് നെക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ക്രോസ് പീസ് വേണം. അപ്പോൾ ഇതുപോലെ ബാക്കി വരുന്ന ആ ഒരു പീസിൽ നിന്നാണ് നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കേണ്ടത്. നമുക്ക് ചെറിയ പീസാകുമ്പോൾ 2-3 ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുക, എന്നിട്ട് അത് ജോയിൻറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഞാനിതുപോലെ 2-3 പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കട്ടിങ്ങിൻ്റെ പരിപാടികളൊക്കെ ഇവിടെ തീർന്നിട്ടുണ്ട്. അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോ അങ്ങനെ അടുത്ത വീഡിയോസിൽ ചെയ്യുന്നതായിരിക്കും. ഞാൻ ഇതിൽ ഈ വീഡിയോസിൽ കട്ടിങ് മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഒരു അളവ് നൈറ്റ് വെച്ചിട്ട് സിമ്പിളായിട്ട് നമുക്ക് ഒരു നൈറ്റ് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഒട്ടും അറിയാത്തവർക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയും കൂടിയാണിത്. അപ്പോൾ നമ്മുടെ കട്ടിങ്ങൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റിച്ചിങ് വീഡിയോസ് അടുത്ത പാർട്ടായിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു നൈറ്റിയുടെ കട്ടിങ് വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്ത് നല്ല വീഡിയോസായിട്ട് വരുന്നവരേക്കും ബൈ ബൈ.